നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം തടയാൻ സംസ്ഥാന സർക്കാർ വിപണിയിൽ ഇടപെടുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. സർക്കാരിന്റെ പൊതുവിതരണ സംവിധാനമായ സപ്ലൈകോ അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ്. ഓണക്കാലത്ത് സാധനങ്ങൾക്ക് വില വർദ്ധിക്കും. വിലക്കയറ്റം തടയാൻ സർക്കാർ ഇടപെട്ടില്ലെങ്കിൽ യു ഡി എഫ് ശക്തമായ സമരവുമായി രംഗത്തെത്തുമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. സംസ്ഥാനത്ത് നിത്യോപയോഗ സാധനങ്ങളുടെ രൂക്ഷമായ വിലവർദ്ധനവ് ജനങ്ങളുടെ ജീവിതം ദുസ്സഹപൂർണമാക്കി മാറ്റിയിരിക്കുക. അതുപോലെ ഇന്ധന സെസ് വർദ്ധിപ്പിച്ചത്, വെള്ളക്കരം കൂട്ടിയത്, വൈദ്യുതി ചാർജ് കൂട്ടിയത്, കെട്ടിട നികുതി കൂട്ടിയത്, ഇതെല്ലാം സാധാരണക്കാരന്റെ ജീവിതത്തിൽ വലിയ ദുരിതമായി മാറുകയാണ്. നിത്യോപയോഗ സാധനങ്ങളുടെ വില കഴിഞ്ഞ രണ്ടു മാസത്തിനിടയിൽ വീണ്ടും റോക്കറ്റ് പോലെയാണ് വർദ്ധിച്ചത്. മാർക്കറ്റിൽ ഒരു ഇടപെടലും സർക്കാർ നടത്തുന്നില്ല. സർക്കാർ നോക്കൂത്തിയായി നിൽക്കുകയാണ്. സർക്കാരിന്റെ ഏജൻസികളായ മാർക്കറ്റിൽ ഇടപെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഏജൻസിയായ സപ്ലൈകോ, സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ, അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ്. കെ എസ് ആർ ടി സിക്ക് സമാനമായ സ്ഥിതിയാണ്. കേരളത്തിന്റെ ഏറ്റവും അഭിമാനകരമായ സ്ഥാപനമായി മാർക്കറ്റിൽ ഏറ്റവും ഭംഗിയായി, പ്രത്യേകിച്ച് ഈ ഓണക്കാലം ഒക്കെ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ ഏറ്റവും ഫലപ്രദമായി മാറി മാറി വന്ന ഗവൺമെന്റുകളുടെ കാലത്ത് ഫലപ്രദമായി ഇടപെട്ടിരുന്ന സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ സർക്കാർ പണം കൊടുക്കാത്തത് കൊണ്ട് അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ്. ശ്രീ റോഷ് ലോ റൂംസ്, എ പ്ലേസ് ദാറ്റ് ഇൻസ്പയേഴ്സ് ലൈഫ്. കം ഹോം ടു ഡിസ്റ്റിങ്ഷൻ. കം ഹോം ടു ശ്രീ റോഷ് ലോ റൂംസ് അറ്റ് യോഗശാല റോഡ്, തലാപ്, കണ്ണൂർ.